നമസ്കാരം. നാളെ കേന്ദ്ര ബജറ്റാണ്. വലിയ പ്രതീക്ഷയിലാണ് വിവിധ മേഖലകൾ. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? പട്ടിൽ പൊതിഞ്ഞ നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ പട്ടുപോലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമോ? ഞാൻ ക്രിസ്റ്റീന ചെറിയാൻ. ഞാൻ സൂര്യശ്രീ. ബജറ്റ് ചർച്ചയിലേക്ക് സ്വാഗതം. ക്രിസ്റ്റീന, മോദി സർക്കാരിന്റെ 3-ാം മൂഴത്തിലെ ആദ്യ ബജറ്റാണ് അവതരണമാണ് നാളെ ഉണ്ടാകുന്നത്. വളരെ വലിയൊരു പ്രതീക്ഷയിലാണ് സാധാരണക്കാരൊക്കെ ഇരിക്കുന്നത്. കാരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്നെ നേരത്തെ സൂചിപ്പിച്ചത് ചരിത്രപരമായൊരു പ്രഖ്യാപനം ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ഉണ്ടാവുന്നതാണ്. ഒപ്പം പ്രധാനമന്ത്രിയാണെങ്കിലും അമൃതകാലത്തിലേക്കുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ച് ഒരുപാട് അവർക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്ന ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരുപാട് പ്രതീക്ഷകളൊക്കെ വെക്കാവുന്ന ഒരു ബജറ്റ് ആയിരിക്കുമോ നാളെ ഉണ്ടാവുക? സൂര്യ പറഞ്ഞ ഒരു വശം ശരിയാണ്. ഒരു വശത്ത് ഇതേപോലെ തന്നെ പ്രതീക്ഷകൾ അതിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണ്. പക്ഷെ അതേസമയം തന്നെ ഈ ബജറ്റ് ആരാണ് പ്രസന്റ് ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ നോക്കണം. നിർമ്മലാ സീതാരാമൻ നമ്മുടെ ധനമന്ത്രി, തുടർച്ചയായ 7-ാമത്തെ ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. മാത്രവുമല്ല, നമ്മൾക്കറിയാവുന്നതുപോലെ നിർമ്മലാ സീതാരാമൻ ജെ എൻ യുവിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. എക്കണോമിക്സ് എം ഫിലൊക്കെ അവിടെ നിന്ന് ചെയ്താണ്. വലിയ കർക്കശക്കാരിയാണ്. ഈ സെൻട്രൽ എക്സൈസിലെയും കസ്റ്റംസിലെയും ഒക്കെ ഉദ്യോഗസ്ഥര് ആ പേര് കേട്ടാൽ വിറയ്ക്കുമെന്നാണ് പറയുന്നത്. ചെലവ് ചുരുക്കി ആയിരിക്കും എന്നാണ് ഒരു സൂചന. അതെ, ചെലവ് ചുരുക്കാനുള്ള ഒരു സാധ്യത. പക്ഷേ ചെലവ് ചുരുക്കുന്നതിൽ സൂര്യ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം കൂടെ ഉണ്ട്. RBI അതെ, RBI ഒരു 2.1 ലക്ഷം രൂപയുടെ ഒരു ഡിവിഡൻഡ് നൽകുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു തുകയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കുറച്ചുകൂടി പ്രതീക്ഷ നൽകാവുന്ന ഒരു ബജറ്റ് ആയിരിക്കില്ലേ ഉണ്ടാവുക? തീർച്ചയായും. കാരണം ഒട്ടും ടെൻഷൻ ഇല്ലാതെ ഈ പറയുന്ന 2.1 ലക്ഷം കോടി രൂപ കയ്യിൽ വന്നു. ഇത് നന്നായി ചെലവഴിക്കാൻ സാധിക്കും. ചെലവ് കൂട്ടണമെന്ന് സാമ്പത്തിക വിദഗ്ധർ എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മേഖലയിലുമുള്ള ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ പണം എത്തിക്കുന്ന രീതിയിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. പക്ഷെ ഞാൻ പറയാൻ വന്നത്, ഈ കർക്കശക്കാരിയായ നമ്മുടെ ധനമന്ത്രി ഇടക്കാല ബജറ്റിന് മുമ്പ് പറഞ്ഞത് വലിയ പ്രതീക്ഷ വേണ്ട എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് ധനമന്ത്രി ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഇടക്കാല ബജറ്റിന് ശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് മാറിമറിഞ്ഞു. ഇതൊരു ഘടകകക്ഷി സർക്കാരാണ്. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവിന്റെ അവരുടെയൊക്കെ ആവശ്യങ്ങൾ, ഈ ഘടകകക്ഷികൾ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒരു പിൻബലത്തോടുകൂടി കയറിയ ഒരു സർക്കാർ എന്ന നിലയിൽ തന്നെ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ തന്നെ ഊന്നൽ നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? അതെ. അപ്പൊ അങ്ങനെ വരുമ്പോ ആ പറയുന്നതിൽ നിന്ന് ധനമന്ത്രി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ, രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞതുപോലെ, ഇതൊരു ജനപ്രിയ ബജറ്റ് ആയിരിക്കും. അല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ നിർമ്മലാ സീതാരാമന്റെ പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ചുണ്ടെങ്കിൽ ചെറിയ ചെറിയ കർശന നിർദ്ദേശങ്ങളൊക്കെ ബജറ്റിൽ വരാനുള്ള ഒരു സാധ്യത. ചെലവിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും? ചെലവ് കുറയ്ക്കാനാണോ? ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊക്കെ തന്നെയാണ് ഈ 5.8 നിന്ന് അല്ലെങ്കിൽ 5.8 നിന്നൊക്കെ തന്നെയാണ് ധനക്കമ്മി നിലനിർത്തുന്നത്. അപ്പോ അതിൽ നിന്ന് കുറയാനുള്ള സാധ്യതയുണ്ടോ, കൂട്ടാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയായിരിക്കും ധനക്കമ്മിയുടെ കാര്യത്തിൽ ഈ നിർമ്മലാ സീതാരാമൻ എടുക്കുന്ന ഒരു തീരുമാനം എങ്ങനെയായിരിക്കും? ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ 2.1 ലക്ഷം കോടി കയ്യിലിരിപ്പുണ്ട്. അപ്പൊ മൂലധന ചെലവ് കൃത്യമായി കൂട്ടാൻ സാധിക്കും. പല മേഖലകളിലേക്കും ആൾക്കാർക്ക് പണം എത്തിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതേസമയം തന്നെ ധനക്കമ്മിയുടെ കാര്യത്തിൽ സൂര്യ പറഞ്ഞതുപോലെ തന്നെ 2023-24 5.9 5.8 കുറയ്ക്കുന്നു. അതിനുശേഷം ഇപ്പോൾ 5.1 എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. ഇത് 5% ചിലപ്പോൾ ധനമന്ത്രി കുറച്ചേക്കും എന്നൊരു ധാരണയുണ്ട്. പക്ഷെ അത് അങ്ങനെ വരുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഒരു എക്കണോമിക്സ് തിയറി ആയിട്ട് ഇതിനൊരു പൊരുത്തക്കേട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ സൂര്യ, നമ്മൾ ഈ എക്കണോമിക്സിന്റെ ക്ലാസ്സിൽ, PG ക്ലാസ്സിലൊക്കെ പ്രത്യേകിച്ച് പഠിക്കുമ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞർ, അന്നത്തെ കാലത്ത് നമ്മൾ ഈ മാർഷൽ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, സ്മിത്ത് സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നൊക്കെ പറയും. അപ്പൊ അതെ, അന്നത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു കാരണവശാലും ഫിസ്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ധനക്കമ്മി 5% കൂടാൻ പാടില്ല. ഇനി ധനക്കമ്മി എന്താണെന്ന് ചിലപ്പോൾ ഈ കേട്ടിരിക്കുന്നവർക്ക് ഒരു സംശയം തോന്നും. അത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ കടമെടുക്കുന്ന തുക എന്ന് മാത്രമേ ഉള്ളൂ. എത്രത്തോളം കടമെടുക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അന്ന് അവർ പറഞ്ഞത് 5% ഒരു കാരണവശാലും കൂടാൻ സാധ്യതയില്ല. പക്ഷെ ആധുനിക ധനമന്ത്രിമാരെല്ലാം തന്നെ അത് ഒരു റിസ്ക് ഫാക്ടറായിട്ട് എടുത്തിട്ട് ഇല്ല, 5% മുകളിൽ വന്നോട്ടെ, ആ ചെലവ് കൂടുന്നത് കൊണ്ട് വലിയ ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ മുന്നോട്ട് വെക്കാം എന്നുള്ളതാണ് അല്ലേ? അതെ, കൂടുതൽ പണം എക്കോണമിയിലേക്ക് പമ്പ് ചെയ്യുകയും അതൊരു മൾട്ടിപ്ലയർ ഇഫക്റ്റിലൂടെ വലിയ തുകകളായി ഇരട്ടിക്കുകയും ഒക്കെ ചെയ്യും എന്നൊരു പ്രതീക്ഷയിൽ ധനമന്ത്രിമാരും റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നുണ്ട്. ഡോക്ടർ TM തോമസ് ഐസക് തന്നെ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ ധനമന്ത്രിമാരും അതിന് തയ്യാറാണ്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു നിർമ്മലാ സീതാരാമൻ അത് ഈ 5.1 ചിലപ്പോ 5 കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട്.
മറ്റൊന്ന് തന്നെ നമുക്ക് ഇപ്പൊ യുവാക്കളെ സംബന്ധിച്ച് അവർ വലിയ രീതിയിലൊരു തൊഴിലില്ലായ്മ, ഒരു അൺഎംപ്ലോയ്മെന്റ് വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ പല വാർത്തകളും കാണുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തുപോയി തൊഴിലെടുക്കുന്ന യുവാക്കളുടെ എണ്ണത്തിലൊക്കെ കൂടുതലാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒക്കെ പുറത്തു വന്നിരുന്നു. ഒരു 45% ഇന്ത്യയിൽ ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബജറ്റ് പ്രഖ്യാപനത്തിൽ യുവാക്കൾക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ ഈ ഒരു തൊഴിലില്ലായ്മ കുറയ്ക്കാവുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനം ഉണ്ടാവും? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകും. കാരണം സർക്കാരിന് പിടിച്ചു നിൽക്കണമെങ്കിൽ അത്തരത്തിലൊരു പ്രഖ്യാപനം വേണം. പക്ഷെ ഇവിടെ സൂര്യ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക എന്ന് പറയുന്നത് സർക്കാരിനെ കൊണ്ട് മാത്രം സാധ്യമല്ല. അതിപ്പോൾ കേരള സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും സർക്കാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജോലി കൊടുക്കാനാകുന്നവർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് യുവാക്കൾക്ക് ജോലി കൊടുപ്പിക്കുക, ആ രീതിയിലൊരു പ്രഖ്യാപനം വരാനൊരു സാധ്യതയുണ്ട്. അത്തരത്തിലൊരു പ്രഖ്യാപനമാണ് ഈ തൊഴിൽ ബന്ധിത ആനുകൂല്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ സർക്കാരാണെങ്കിൽ എനിക്ക് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ സൂര്യ ടൂറിസം മേഖലയിൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ മേഖലയിൽ, ഫർണിച്ചർ മേഖലയിൽ, ഫുഡ് വെയർ മേഖലയിൽ വ്യവസായം നടത്തുന്ന ഒരാളാണെങ്കിൽ സർക്കാർ എന്ന നിലയിൽ ഞാൻ സൂര്യയോട് പറയുന്നു, സൂര്യ കൂടുതൽ പേർക്ക് ജോലി കൊടുക്കുകയാണെങ്കിൽ സൂര്യയ്ക്ക് ഞാൻ നികുതി ഇളവ് നൽകാം, അല്ലെങ്കിൽ സൂര്യയ്ക്ക് ഞാൻ സബ്സിഡി നൽകാം. അപ്പോൾ സൂര്യ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് പരോക്ഷമായിട്ട് കൂടുതൽ പേർക്ക് തൊഴിൽ സൃഷ്ടിയുണ്ടാകും, അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇതാണ് ഒന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് യുവാക്കൾക്ക് വേണ്ടിയിട്ട്. മറ്റൊന്ന് എന്ന് പറയുന്നത്, നമുക്കൊരു ഗിഗ് ഇക്കോണമി ഉണ്ടല്ലോ. ഗിഗ് ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായ ജോലിക്കാരല്ല നമ്മുടെ ഈ സ്വിഗ്ഗി, സൊമാറ്റോ, ഡെലിവറി ബോയ്സ്, അവരൊന്നും നമ്മുടെ ഈ പറയുന്ന ഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നില്ല. അവർക്ക് പഠനത്തോടൊപ്പം തന്നെ ചെയ്യാവുന്ന ഒരു ജോലിയും കൂടിയാണ് ഇത്തരത്തിലുള്ളത്. അവരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന എന്തെന്നാണ്? ഞാൻ പറയാൻ വന്നത്, ഈ പറയുന്ന പല കുട്ടികളും, സൂര്യ പറയുന്ന പോലെ നമ്മൾ ഈ സ്വിഗ്ഗി, സൊമാറ്റോ, ഡെലിവറി ബോയ്സിനെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബോയ്സ് എന്ന് പറയുമെങ്കിലും ഗേൾസും ഉണ്ട് ആ കൂട്ടത്തിൽ. പഠിക്കുന്ന കുട്ടികൾ അവരുടെ പകുതി സമയം അല്ലെങ്കിൽ കുറച്ച് സമയം അതിനായി ചെലവഴിക്കാറുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ ഒരു തരത്തിലുള്ള ആനുകൂല്യമില്ല. ഇപ്പോൾ അവർക്ക് ഒരു അപകടത്തിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു ചികിത്സ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്കിത് ഒരു സുരക്ഷയുമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി ഒരു സാമൂഹ്യ സുരക്ഷാ ഫണ്ട് ചിലപ്പോൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഒരു അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇവർക്കൊരു ചികിത്സ വേണ്ടി വന്നാൽ ആ ഒരു സാമൂഹ്യ സുരക്ഷാ ഫണ്ട് ഇവർക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ആ ഗിഗ് ഇക്കോണമി, ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഒഫീഷ്യൽ സാലറി ഡേറ്റയിൽ ഒന്നും വരാത്ത, സാലറി ഒരു കമ്പനിയുടെ രജിസ്ട്രേഷനിൽ ഒന്നും പേര് വരാത്ത ഇവരെ പോലെ ജോലി ചെയ്യുന്ന, യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത, ആ സമയത്തെ ജോലിക്ക് കൂലി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഒരു സാമൂഹ്യ സുരക്ഷാ ഫണ്ട് വന്നാൽ നന്നാവും. ചിലപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായാണെങ്കിൽ തന്നെ രാജ്യത്തെ യുവാക്കളെ സംബന്ധിച്ച് അതൊക്കെ വലിയ സന്തോഷത്തിന്, അല്ലെങ്കിൽ വലിയൊരു ഇനി അവർക്ക് തൊഴിൽ ഇവിടെ തന്നെ ഈ രാജ്യത്ത് തന്നെ തൊഴിലെടുത്ത് നിൽക്കാനും പഠനത്തോടൊപ്പം ഒക്കെ തന്നെ തൊഴിലെടുക്കാനുള്ള ഒരു സാധ്യതയിലേക്കായിരിക്കും ഒരു പക്ഷേ ബജറ്റിലെ ഈ പ്രഖ്യാപനം പോകുന്നത്. മറ്റൊന്ന് ക്രിസ്റ്റിനെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ഇവിടെ ടാക്സിൻ്റെ കാര്യം തന്നെയാണ്. ഇതിൽ കഴിഞ്ഞ 2012 മുതൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാക്സ് ലാബുകളിൽ കേന്ദ്ര സർക്കാർ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഇത്തവണ സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ ഈ പെൻഷൻ സ്കീമുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും? എന്തൊക്കെയാണ് വിചാരിക്കുന്നത്? സൂര്യ ഈ പറഞ്ഞതുപോലെ, സൂര്യ പറഞ്ഞ കറക്റ്റാണ്, ടാക്സിന്റെ സ്ലാബ് മാറ്റാതായിട്ട് കുറേ നാളുകളായി. ഇപ്പോൾ ഏതൊരു സാധാരണക്കാരനും, അതിപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, ഒരു സാധാരണ വരുമാനമുള്ള വ്യക്തി ആയിക്കോട്ടെ, പറയുന്ന നികുതികളിൽ ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് സെക്ടർ ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും ഈ സർക്കാരിൻ്റെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ടാക്സ് ടെററിസം എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ നികുതി ഭീകരത എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയും നികുതി പിഴിഞ്ഞു വാങ്ങുക എന്നൊരു രീതിയിലേക്ക് സർക്കാർ പോകുന്നുവെന്ന വിമർശനങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ വിമർശനങ്ങളിൽ നിന്ന് മറികടക്കാൻ, ഈ പറയുന്ന ടാക്സ് സിസ്റ്റം കാലോചിതമായി പരിഷ്കരിക്കാൻ, കൂടുതൽ നികുതി സ്ലാബുകൾ കൊണ്ടുവരാൻ, പുതിയൊരു സിസ്റ്റം വന്നല്ലോ, അതായത് 7 ലക്ഷം രൂപയിലേക്കുള്ളവർക്ക് പുതിയ നികുതി. അപ്പോൾ വലിയ ആത്മവിശ്വാസമായിരുന്നു സർക്കാരിന്, ഒരു 50% നികുതിദായകരെങ്കിലും അങ്ങോട്ട് പോകുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ നികുതി സ്ലാബുകളിൽ ചിലപ്പോൾ ഒരു പരിഷ്കാരത്തിന് ധനമന്ത്രി തയ്യാറായേക്കും. മാത്രവുമല്ല, മിഡിൽ ക്ലാസ് എപ്പോഴും അവഗണിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണെന്ന് നമ്മൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മിഡിൽ ക്ലാസിൻ്റെ ഒരു നിരാശ വലിയ തോതിൽ റിഫ്ലക്ട് ചെയ്തെന്നും, അതുകൊണ്ട് തന്നെ ഒരു ഘടകകക്ഷി ഗവൺമെൻറ്റായി ഭരിക്കേണ്ട ഗതി ഉണ്ടായി എന്നും പറയുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ക്ലാസ്സിന് കൂടുതൽ പൈസ, അവർക്ക് ചെലവഴിക്കാൻ കൂടുതൽ പൈസ ഉണ്ടാകും. പക്ഷേ മിഡിൽ ക്ലാസ്സിനെ ഓറിയന്റ് ചെയ്ത് ഒരുപാട് പദ്ധതികൾ മുന്നോട്ട് വരാനുള്ള സാധ്യത ഇതിലൂടെ കാണുന്നുണ്ട് അല്ലേ? മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ടാക്സുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത വരുന്നുണ്ട് അല്ലേ? ഈ സൂര്യ പറഞ്ഞ പോലെ ഞാൻ പറയാൻ വന്ന അതാണ്, ഈ മിഡിൽ ക്ലാസിന്റെ കയ്യിൽ ചെലവഴിക്കാൻ കൂടുതൽ പൈസ കൊണ്ടുവരിക, അപ്പൊ അതിനുവേണ്ടി അവരുടെ ഒരു നികുതി സംവിധാനം പരിഷ്കരിക്കുക. അതിലൊന്നാണ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, 50,000 രൂപ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയായി ഉയർത്തുക. അതേപോലെ തന്നെ വാഹന വായ്പ, ഭവന വായ്പ, ഇതിന്മേലൊക്കെയുള്ള നികുതി ഇളവ്, മറ്റു തരത്തിലുള്ള നികുതി ഇളവുകൾ പരിഗണിക്കുക.
പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ പല രീതിയിൽ എങ്ങനെ ഇവരിലേക്ക് പണം എത്തിക്കാം, അല്ലെ, അവരുടെ കയ്യിലുള്ള ഡിസ്പോസിബിൾ ഇൻകം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെലവാക്കാനുള്ള പണം അത് കൂട്ടുക എന്ന അതിന് വേണ്ട ചില പ്രഖ്യാപനങ്ങൾ എന്തായാലും ധനമന്ത്രിയുടെ ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്നൊരു ക്രിസ്ത്യൻ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഊന്നൽ നൽകുന്നത് കർഷകർക്കാണ്. ഇപ്പൊ പ്രധാനമന്ത്രി മുന്നോട്ട് വരുന്ന പ്രധാനമന്ത്രി കിസാൻ യോജനയൊക്കെ തന്നെയും ഇത്തവണ ആ ഒരു 6,000 രൂപയാണല്ലോ കിസാൻ യോജനയോടെ നമുക്ക് ലഭിക്കുന്നത്, ആ അതിന്റെയൊക്കെ തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? 6,000 രൂപയിൽ നിന്ന് ഈ 8,000-ത്തിലേക്കോ 10,000-ത്തിലേക്കോ ഒക്കെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? കർഷകരെ സംബന്ധിച്ച് എന്തൊക്കെയായിരിക്കാം പ്രതീക്ഷിക്കേണ്ടത്? സൂര്യ, ആദ്യം പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് കർഷകർക്കാണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കർഷക രോഷം നമ്മൾ കണ്ടതാണ്. എവിടെയൊക്കെയാണോ കർഷകര് അതൃപ്തരായിരുന്നത് ആ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് ഷെയർ പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തവണ ആ കർഷക രോഷം ശമിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് സർക്കാർ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സൂര്യ പറഞ്ഞതുപോലെ ഈ പറയുന്ന 3 ഗഡുക്കളായി 6,000 രൂപ PM കിസാൻ സമ്മാന പദ്ധതിയുടെ ഭാഗമായി നൽകുന്നത് ചിലപ്പോൾ ആ തുക കൂട്ടാനുള്ള ഒരു സാധ്യത. ഞാൻ മെജോറിറ്റി ഓഫ് ദ സോഴ്സ് എന്ന് വെച്ചാൽ ഇൻകം സോഴ്സ് നമ്മുടെ GDP ഒരു പ്രധാന മേഖല വരുന്നത് അഗ്രികൾച്ചറിൽ നിന്നാണല്ലോ. ആ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്, നമ്മൾ കൂടുതൽ ഊന്നൽ നൽകേണ്ട ഒരു മേഖല ഈ ഒരു കർഷക ഊന്നൽ നൽകേണ്ട മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കർഷകരുടെ രോഷം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കർഷകർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനത് സർക്കാരിനെ പ്രേരിപ്പിച്ചേക്കും. മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഈ പറയുന്ന കിസാൻ സമ്മാന പദ്ധതിയുടെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു വെർഷൻ വരണം എന്ന് പറയുന്നവരുണ്ട്. പിന്നെ കർഷകർക്ക് സബ്സിഡികൾ അതുപോലെയുള്ള ചില പ്രഖ്യാപനങ്ങൾ, കൂടുതൽ ഗവേഷണ സാധ്യതകൾ, ഇങ്ങനെയൊക്കെ കുറച്ചുകൂടി ആധുനികവൽക്കരിക്കുന്ന കൃഷിയിടങ്ങൾ, ഇതൊക്കെ ധനമന്ത്രിയുടെ പദ്ധതിയിലുണ്ടാകും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI കർഷക രംഗത്ത് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊന്ന് നമുക്ക് വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ കാര്യമാണ്. കേരളത്തിൽ എന്തൊക്കെയായിരിക്കാം സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുക കേരളത്തിന് വേണ്ടി എന്നൊക്കെയാണ്? അതായത് ഈ സാഹചര്യത്തിൽ നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 24,000 കോടിയുടെ ഒരു പ്രത്യേക പാക്കേജ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് കേരളത്തിന് നിലവിൽ കടമെടുപ്പ് പരിധി കുറച്ചിരിക്കുകയാണ്. അതായത് 4.4% ഒക്കെ കിട്ടേണ്ടിയിരുന്നത് നമ്മളൊരു 3%ലേക്കൊക്കെ ചുരുങ്ങിയാണ് നമുക്ക് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത്. ആ സാഹചര്യത്തിൽ വലിയൊരു ഭീമമായ തുക നമ്മുടെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ നേരത്തെ സൂചിപ്പിച്ചുള്ളവരെ മിഡിൽ ക്ലാസ് ആളുകളുടെ ഒക്കെ തന്നെ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിന് എന്തൊക്കെയായിരിക്കാം പ്രതീക്ഷ വയ്ക്കാനാവുക? കേരളത്തിന്റെ ഒരു മനോഭാവം കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷം ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഒന്നും തരുന്നില്ല, അപ്പൊ ഇതാണ് ശീലം, അതുകൊണ്ട് തന്നെ ഇത്തവണയും ഒന്നും കിട്ടില്ല എന്നൊരു ധാരണയായിരുന്നു. പക്ഷേ ഈ ബജറ്റിന് മുമ്പ് കേന്ദ്ര ധനമന്ത്രിയുമായി നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ അനുഭാവപൂർണമായ ചില സമീപനങ്ങൾ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നമ്മുടെ ധനമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത്തവണ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും എന്നൊരു എന്തൊക്കെയോ ഒരു പ്രതീക്ഷകളുണ്ട്. ഇവിടെ നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രിക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ കത്തിൽ പറയുന്നത് കേരളത്തിന്റെ കൃത്യമായ സാമ്പത്തിക ആവശ്യങ്ങളാണ്. അതിലൊന്ന് സൂര്യ പറഞ്ഞതുപോലെയുള്ള 24,000 കോടിയുടെ ഒരു പ്രത്യേക പാക്കേജാണ്. കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല, ഇപ്പൊ കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന രീതിയിലാണ് നമ്മൾ അത് ചോദിച്ചിരിക്കുന്നത്. 2, വിഴിഞ്ഞം തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു 5,000 കോടി നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതും കിട്ടുമോ എന്ന് കണ്ടറിയണം, അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നറിയണം. പിന്നെ കേരളത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. അതെ, എയിംസിനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും? എയിംസിന് വേണ്ടിയിട്ട് ഇപ്പൊ കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും ഒക്കെ തന്നെയും ഈ എയിംസിന് വേണ്ടിയിട്ട് കിടപിടിക്കുകയാണ്. ഏത് ജില്ലയ്ക്ക് വേണം അല്ലെങ്കിൽ ഏത് ജില്ലയ്ക്കായിരിക്കും എയിംസ് കിട്ടുക എന്നൊക്കെ തന്നെ നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. ഇത്തവണയെങ്കിലും എയിംസ് ഉണ്ടാകുമോ കേരളത്തിന്? എനിക്കറിയില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ഇവിടെ ഒരു രാഷ്ട്രീയ ഘടകം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളം ഒരു MBA കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കേന്ദ്രം തിരിച്ച് 2 കേന്ദ്രമന്ത്രിമാരെ തിരിച്ചു തന്നു. അപ്പോൾ ഇതിലൊതുങ്ങുന്നില്ല കേരളത്തിനുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു MBA കൊടുത്ത കേരളത്തിൻ്റെ 2 കേന്ദ്രമന്ത്രിമാരെ തന്നു. മാത്രവുമല്ല ഈ പറയുന്നത് പോലെ എയിംസ് അടക്കമുള്ള ചില കാര്യങ്ങളിൽ കേരളത്തിനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാകും എന്ന് സാധ്യതയുണ്ട്. സൂര്യ പറഞ്ഞതുപോലെ തന്നെ ജില്ലകൾ തമ്മിലൊരു മത്സരമാണ്. എയിംസ് ഇങ്ങോട്ട് വരട്ടെ, എയിംസ് ഇങ്ങോട്ട് വരട്ടെ, കിനാലൂർ പോലെ കോഴിക്കോട് 10 വർഷത്തിന് മുമ്പ് സ്ഥലമെടുത്തിട്ട ജില്ലകളുമുണ്ട്. അപ്പോൾ ആരെ പരിഗണിക്കും, ആർക്ക് എയിംസ് വരും എന്നറിയില്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷ ാണ് ഇത്തവണ ചിലപ്പോ അത് പരിഗണിക്കാനൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതെ, വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട് എയിംസ്. ഇപ്രാവശ്യം ഇത്തവണ കേരളത്തിന് ഒരു എയിംസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കൂടുതൽ ആളുകളും പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ക്രിസ്റ്റിന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് 2 കേന്ദ്രമന്ത്രിമാരാണുള്ളത്. അതിൽ നമ്മുടെ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സൂചിപ്പിച്ച പ്രകാരം
കേരളത്തിലേക്കുള്ള ഒരു തീർത്ഥാടന ടൂറിസം, അതെ, അതിന്റെ ഒരു സാങ്കേതിക രീതി അല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഇതിന് ശേഷം, സ്ഥാനമേറ്റതിന് ശേഷം സുരേഷ് ഗോപി പലയിടത്തും ഔപചാരികമായിട്ടും അല്ലെങ്കിൽ ഔദ്യോഗികമായി സംസാരിച്ചപ്പോഴൊക്കെ ഒരു പലതരത്തിലുള്ള ടൂറിസം സർക്യൂട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ സൂര്യ പറയുന്നത് പോലെ ഒരു പിൽഗ്രിമേജ് ടൂറിസത്തിന് കൂടുതൽ സാധ്യതയുണ്ട് എന്ന രീതിയിലൊരു പ്രചാരണം ഇപ്പോൾ വരുന്നുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന നമ്മുടെ ഹംപി മോഡലിൽ മുസിരിസ് പാക്കേജ്, നമ്മുടെ മുസിരിസ് പദ്ധതി ഉണ്ടല്ലോ, ഈ മുസിരിസ് പദ്ധതി ഈ പറയുന്നത് പോലെ ഹംപി മോഡലിൽ ഒരു ഹെറിറ്റേജ് ടൂറിസം എന്ന രീതിയിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് കേരളത്തിന് വലിയ നേട്ടമായിരിക്കും ടൂറിസം മാപ്പിൽ. രണ്ട്, ഈ പറയുന്ന പിൽഗ്രിമേജ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നമ്മുടെ ഗുരുവായൂരും അതുപോലെ തന്നെ തൃപ്രയാറും ഒക്കെ സന്ദർശനം നടത്തി. അതൊക്കെ ഇതിന്റെ ഒരു സൂചനകളാണോ? ഒരുപക്ഷെ കേരളത്തിലേക്കും ഈ ഒരു പിൽഗ്രിമേജ് ടൂറിസം എത്തപ്പെടാനുള്ള ഒരു സാധ്യതയാണോ? നമ്മൾ കരുതുന്നത് അങ്ങനെയാണ്. ഈ പറഞ്ഞ സൂര്യ പറഞ്ഞതുപോലെ ഗുരുവായൂർ ക്ഷേത്രവും തൃപ്രയാർ രാമക്ഷേത്രവും ഒക്കെ ചിലപ്പോൾ നമ്മുടെ ടൂറിസം ബെൽറ്റുകളിൽ ഇടം പിടിക്കാനും അതുമായി ബന്ധപ്പെട്ട ഇപ്പൊ അയോധ്യയെ ഒരു പിൽഗ്രിമേജ് ടൂറിസം സെന്റർ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. കോടികളുടെ വരുമാനമാണ് ഓരോ ദിവസവും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളെയും പള്ളികളെയും ഒക്കെ ഒരു പിൽഗ്രിമേജ് ടൂറിസത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായേക്കാം. അതിൽ സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന സൂചന നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന നാഗപട്ടണം പള്ളി, അതുപോലെ തന്നെ നമ്മുടെ തൃശൂർ ലൂർദ് പള്ളി, ഇതടങ്ങുന്ന ഒരു ടൂറിസം സർക്യൂട്ട്. അതിൽ ഈ പറയുന്ന അൽഫോൻസാമ്മയുടെ കബറിടം, ദിണ്ടിഗല, വേളാങ്കണ്ണി, ഇതൊക്കെ വരുന്ന ഒരു ടൂറിസം സർക്യൂട്ടാണ്. ഇത്തരത്തിലൊരു ടൂറിസം സാധ്യതകൾ വരുമ്പോഴത്തേക്കും തന്നെ ആ പ്രാദേശിക വികസനത്തിനൊക്കെ തന്നെയുള്ള ഒരു വലിയൊരു സാധ്യത വഴിതുറക്കുന്നില്ലേ? പ്രാദേശിക വികസനം, തൊഴിൽ സൃഷ്ടി, ഈ അയോധ്യയിലൊക്കെ ഒരു മുറുക്കാങ്കട ഇടുന്നവർക്ക് പോലും വലിയ വരുമാനമാണെന്നുള്ള രീതിയിൽ പല ട്രോളുകളുടെ രൂപത്തിലാണെങ്കിൽ പോലും നമ്മൾ വാർത്തകൾ കണ്ടിരുന്നു. അതേ കാര്യം തന്നെ ഇത്തരത്തിലുള്ള പാക്കേജുകൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിലും സംഭവിക്കും. അതൊരു പൊളിറ്റിക്കൽ ഫാക്ടർ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ വികസനത്തിന്റെ രീതിയിൽ വരികയാണെങ്കിൽ ആ പ്രാദേശിക വികസനത്തിൽ ഇത്തരത്തിലുള്ള ഒരു പിൽഗ്രിമേജ് ടൂറിസം ഒക്കെ തരുന്ന വലിയൊരു സാധ്യതയാണ്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ടൂറിസം മന്ത്രിയായ സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള രീതിയിൽ പല സൂചനകളും നൽകുന്നുണ്ട്. അപ്പൊ ചിലപ്പോ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് അല്ലെങ്കിൽ സൂചന നൽകിയിട്ടാണോ അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്ന അപ്പൊ ഒരു പ്രതീക്ഷയ്ക്ക് നമുക്ക് ആക്കം കൂടുന്നുണ്ട്. അതെ അതെ. മറ്റൊന്ന് ക്രിസ്റ്റീന, എന്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് സ്വർണ്ണ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് സ്വർണ്ണവില. ഈ സാഹചര്യത്തിൽ സ്വർണം വാങ്ങണോ വിൽക്കണോ, നാളത്തെ ബജറ്റ് പ്രഖ്യാപിച്ച ശേഷം ഏത് രീതിയിലേക്ക് ഈ സ്വർണത്തെ വിനിയോഗിക്കണം, അല്ലെങ്കിൽ കുറച്ച് നിക്ഷേപമായിട്ടൊക്കെ ഈ സ്വർണം വാങ്ങാൻ പറ്റിയ സാഹചര്യമാണോ, എന്തൊക്കെയായിരിക്കാം ബജറ്റിൽ നിന്ന് നമ്മുടെ സ്വർണ്ണ മേഖലയ്ക്ക് കിട്ടുന്നത്? അതെ, ഇപ്പൊ സൂര്യ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ള കുറെ ആൾക്കാരുണ്ട്. സ്വർണം എന്ത് ചെയ്യാം? ഇപ്പൊ തന്നെ മറ്റ് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്റെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ വിവാഹ ആവശ്യത്തിനായിട്ടൊക്കെ തന്നെ ചെറിയതാണെങ്കിൽ പോലും സാധാരണക്കാരനെ സംബന്ധിച്ച് സ്വർണ്ണവില കുറയുമോ, സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ടോ, എങ്ങനെയാണ് എന്നൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് എന്തായിരിക്കും ഈ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ സ്വർണം എങ്ങനെയായിരിക്കാം, സ്വർണ്ണവില കുറയുമോ കൂടുമോ, എങ്ങനെയൊക്കെയായിരിക്കാം ബജറ്റിന് ശേഷം ഉണ്ടാകുന്നത്? നിലവിൽ ഇപ്പൊ സൂര്യ ഈ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് സൂര്യയ്ക്ക് അറിയാം സ്വർണ്ണവില കുറേ മാസങ്ങളായിട്ട് അങ്ങ് റോക്കറ്റ് പോലെ കുതിക്കുക, 55,000 മുകളിലേക്ക് വന്നു, അത് പണിക്കൂലിയൊക്കെ ചേർത്ത് 60,000 രൂപ ഒരു പവൻ സ്വർണത്തിന് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് GST അങ്ങനെ കടന്നു വന്നിരിക്കുക. ഇതിനു വേണ്ടി മാത്രം, അതായത് സെയിം പവൻ അല്ലെങ്കിൽ സെയിം ഗ്രാം തന്നെ എടുക്കുകയാണെങ്കിൽ പോലും നമ്മളൊരു നിശ്ചിത തുക ഇതിനു വേണ്ടി മേക്കിംഗ് ചാർജും GST മാത്രം അടക്കേണ്ടി വരികയാണ്. അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ച് സ്വർണ്ണവില കുറയുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇതിനകത്തുള്ള ഒരു കാര്യം സൂര്യയ്ക്ക് അറിയാം, നമ്മൾ രാജ്യാന്തര സ്വർണ്ണവില അനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ സ്വർണത്തിന്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ രാജ്യാന്തര വില കൂടുമ്പോൾ നമ്മുടെ സ്വർണ്ണവിലയും കൂടും. അത് ഈ പറയുന്നത് പോലെ അമേരിക്ക പലിശ കൂട്ടുമോ ഇല്ലയോ, മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് പറയുന്ന പോലെ അമേരിക്ക പലിശ കൂട്ടുമോ ഇല്ലയോ, പലിശ കുറച്ചു കഴിഞ്ഞാൽ സ്വർണം മേളിലേക്ക് കയറി പോകും. അത് അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സ്വർണ്ണവിലയും കൂടും. ഇവിടെ നമുക്ക് സ്വർണ്ണവില നിലവിൽ നിശ്ചയിക്കുന്നത് 10% ഇറക്കുമതി നികുതിയുണ്ട്. സ്വർണം പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്താൽ 10% നികുതി അവിടെ കൊടുക്കണം. 5% പ്ലസ് നമ്മുടെ കൃഷി അടിസ്ഥാന സൗകര്യ സെസ് ഉണ്ട്. 3% GST ഉണ്ട്. അപ്പൊ മൊത്തം കൂട്ടുമ്പോൾ 18% സ്വർണത്തിന്മേൽ വരുന്ന നികുതി. ഇതിൽ ഈ പറയുന്ന ഇറക്കുമതി നികുതി കുറയ്ക്കണമെന്നൊരാവശ്യം സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനകൾ വർഷങ്ങളായിട്ട് പറയുന്നതാണ്. ഏകദേശം എത്ര രൂപയുടെ ഒരു ഇളവ് കിട്ടും? ഈ 10% കുറച്ചാൽ, ധനമന്ത്രി 10% കുറയ്ക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ സ്വർണ്ണവിലയിൽ 2,000 മുതൽ 10,000 രൂപ വരെ കുറയ്ക്കും. നമുക്കറിയില്ല, വൈൽഡ് ഗസ് ആണ് കേട്ടോ. അപ്പൊ 2,000 മുതൽ 10,000 വരെ സ്വർണ്ണവിലയിൽ കുറവുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായാൽ, പക്ഷെ ധനമന്ത്രി അത്തരത്തിലൊരു പ്രഖ്യാപനത്തിന് തയ്യാറാകും? ഇവിടെ വേറൊരു അഡ്വാൻറ്റേജ് കൂടിയുള്ളത്, ഈ ഇറക്കുമതി തീരുവ കൂടുതലായതുകൊണ്ട് കള്ളക്കടത്ത് സ്വർണം കൂടുതലായി വരുന്നു. സ്വർണ്ണ കള്ളക്കടത്തിന് പിന്നിൽ അതാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തീരുവ കുറച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ കള്ളക്കടത്ത് എന്നാണ് പല സ്വർണ്ണ വ്യാപാരികളും പറയുന്നത്. ചിലപ്പോ ധനമന്ത്രി അങ്ങനെ ഒരു
രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വർണ്ണ വില കുറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സൂര്യ അതെന്തായാലും നമുക്ക് നാളെ കഴിയുന്നത് വരെ എന്തായാലും പ്രതീക്ഷിക്കാം. സ്വർണ്ണ വില കുറയ്ക്കുമോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പ്രതീക്ഷിക്കാവുന്ന എത്രത്തോളം തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ തന്നെ നമുക്ക് നാളെ ഈ പട്ടിൽ പൊതിഞ്ഞ ഈ ബജറ്റിൽ ബജറ്റ് തുറക്കുമ്പോഴത്തേക്കും അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഈ കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വിട്ടുപോയ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ കോഴിക്കോട് വയനാട് തുരങ്കപാതയ്ക്കായിട്ട് നമ്മളൊരു 5,000 കോടി ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഈ കിഫ്ബിയുടെ വായ്പ, അതുപോലെ തന്നെ ഇതൊക്കെ മുൻകാല പ്രാബല്യം, സാമൂഹ്യ സുരക്ഷാ ഫണ്ടിന് വേണ്ടിയിട്ട് എടുക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മുൻകാല പ്രാബല്യത്തോടുകൂടി സംസ്ഥാനത്തിന്റെ വായ്പയാക്കി. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മുടെ വായ്പ എടുത്തതെന്ന് പറയുന്നത് വലിയ സംഖ്യയായിട്ട് നിൽക്കുക. ആ അതുകൊണ്ട് തന്നെ സംസ്ഥാനം പറഞ്ഞിട്ടുണ്ട് ഈ കിഫ്ബി അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തിന്റെ വായ്പയിൽ നിന്ന് ഒഴിവാക്കുക. അത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് വായ്പ കൂടുതൽ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ തന്നെ നമ്മൾ വളരെ ചർച്ച ചെയ്ത കാര്യമുള്ള സിൽവർ ലൈൻ, അതിനൊരു കേന്ദ്രാനുമതി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇടയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു സിൽവർ ലൈനിൽ നിന്ന് പിൻവാങ്ങിയേക്കും എന്നൊക്കെ നമുക്ക് തോന്നിച്ച ഒരു സൂചന ഉണ്ടായത്. പക്ഷേ ഇത്തവണ കെ എൻ ബാലഗോപാലിന്റെ കത്തിൽ വലിയ പ്രാധാന്യം ഈ സിൽവർ ലൈനിനുണ്ടെന്നാണ് കേൾക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിയുമായി കേരളം മുന്നോട്ട് പോകും, പക്ഷേ അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടി ആ പദ്ധതി ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനൊരു കേന്ദ്രാനുമതി ചോദിച്ചു. സംസ്ഥാന വിഹിതങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും കേരളത്തിന് ലഭിക്കാൻ പോകുന്നത്? ഇപ്പൊ തെലങ്കാനയും അതുപോലെ തന്നെ തമിഴ്നാടൊക്കെ കേരളത്തേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഈ സംസ്ഥാന വിഹിതത്തിന് എങ്ങനെയായിരിക്കും? ഈ വിഹിതത്തിന്റെ കേസിൽ സുപ്രീം കോടതിയിൽ ഒരു ഹർജിയുണ്ട്. ഹർജി പിൻവലിച്ചാൽ ഇത് പരിഗണിക്കാമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹർജി ഇപ്പോഴും നിലവിലുള്ള സ്ഥിതിക്ക് നമുക്കറിയില്ല എന്താണ് അക്കാര്യത്തിൽ ഒരു പരിഗണന നമുക്ക് ലഭിക്കുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ടല്ലോ, അപ്പൊ ആ പദ്ധതികളിൽ സംസ്ഥാനത്തിന്റേതായിട്ട് നമ്മൾ ചെലവാക്കിയ കുറെ പണമുണ്ട്. ഈ ദേശീയ പാതാ വികസനത്തിന് ചെലവാക്കിയ 6,000 കോടിയുണ്ട്. അപ്പൊ അതൊക്കെ ചെലവായി പോയി അത് കടമെടുക്കാൻ സഹായിക്കണം എന്നൊരാവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ 3,686 കോടി കുടിശ്ശിക കിടപ്പുണ്ട്, അത് തരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ചിലതിന്, അതായത് ഗതാഗതം, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, തീരശോഷണം, മനുഷ്യ വന്യമൃഗ സംഘർഷം, പ്രളയ ദുരന്ത നിവാരണം, ഇതിലൊക്കെ നമുക്ക് സ്വയംഭരണാവകാശം തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് നമുക്കറിയില്ല. പദ്ധതികൾക്കുള്ള സൂര്യ പറഞ്ഞ പോലെ പദ്ധതികൾക്കുള്ള കേന്ദ്രവിഹിതം കൂട്ടണം. ഇപ്പോൾ നിലവിൽ നമ്മൾ കൂടുതൽ പണം ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രവിഹിതം കുറച്ചുകൂടെ കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 60% അത് 70% ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ 70-75%. ഇത് ഏത് രീതിയിൽ പരിഗണിക്കും? GDP ഒരു 3.5% നമുക്ക് കടമെടുക്കാനായിട്ട് പറ്റണം. അത് പറ്റണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ കിഫ്ബി അടക്കമുള്ള വായ്പകൾ സംസ്ഥാനത്തിന്റെ വായ്പയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ നമുക്ക് ആ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു റിലാക്സേഷൻ വരും. പിന്നെ റെയിൽവേ നവീകരണമാണ്, റബ്ബറിന്റെ താങ്ങുവില ഉയർത്തും. അത് തന്നെയാണ്, റബ്ബറാണ് നമ്മുടെ കർഷകരെ സംബന്ധിച്ച്. കേരളത്തിലെ കർഷകർ തന്നെ ബജറ്റിന് പ്രഖ്യാപനത്തിൽ കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു സാധനം റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുമോ എന്തൊക്കെയാണെന്നുള്ളത്, അതിനെ സംബന്ധിച്ച് എന്തായിരിക്കും? റബ്ബറിന്റെ താങ്ങുവില 250 ഉയർത്തണം എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ് പല ഘട്ടങ്ങളിലായിട്ട്. പക്ഷെ ഇവിടെ ഒരു റബ്ബർ ബില്ലും ഒരു കോഫി ബില്ലും ഈ ബജറ്റ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് റബ്ബർ കർഷകർക്ക് തിരിച്ചടി ആയേക്കും എന്നൊരു സൂചനയുണ്ട്. അപ്പൊ ആ റബ്ബർ ബില്ലും കോഫി ബില്ലും കൂടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിന്റെ ചർച്ചകൾ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഇതിൽ പക്ഷേ റബ്ബറിന്റെ താങ്ങുവില 250 ഉയർത്താനായിട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ചിലപ്പോൾ ഉണ്ടായേക്കാം. പിന്നെ പരമ്പരാഗത മേഖലകളുടെ ഒരു നവീകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, പിന്നെ തൊഴിൽ സൃഷ്ടി, ഈ പറയുന്നത് പോലെ നമ്മൾ ഈ പറയുന്ന തൊഴിൽ ബന്ധിത ആനുകൂല്യം, അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? പുതിയ ട്രെയിനിങ്ങുകൾ ഉണ്ടാകുമോ? ഒരു പ്രധാനപ്പെട്ട മേഖലയുടെ ആരോഗ്യം, ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതിയൊക്കെ കേരളത്തെ സംബന്ധിച്ച് അത് എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കഴിയുക? കൂടുതൽ വിഹിതം ആയുഷ്മാൻ ഭാരതിനെ ഉൾപ്പെടുത്തോ? ഇപ്പൊ ആരോഗ്യരംഗത്തേക്ക് തന്നെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. നമ്മുടെ കേരളത്തിലാണെങ്കിലും പകർച്ചവ്യാധികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഓരോ വീടുകളിലേക്കും ആരോഗ്യത്തിന് ഒരു നിശ്ചിത തുക കൂടുതൽ വിനിയോഗിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ആരോഗ്യ മേഖലയ്ക്ക് എങ്ങനെ കരുത്ത് പകരാനായിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയായിരിക്കും? ഈ പറയുന്ന ആയുഷ്മാൻ ഭാരതില് ഗുണഭോക്താക്കളുടെ എണ്ണം കൂട്ടുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ട്. പ്രത്യേകിച്ച് കയ്യിൽ ഈ പറയുന്ന 2.1 ലക്ഷം കോടി രൂപ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആയുഷ്മാൻ ഭാരതിൽ കൂടുതൽ ഗുണഭോക്താക്കളെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ അടൽ പെൻഷൻ, അതിന്റെ മിനിമം തുക ഉയർത്തുക. ഇപ്പൊ അത് 1,000, 2,000, 3,000, 4,000, 5,000 എന്ന് പറയുന്ന 5 സ്ലാബുകളാണുള്ളത്. അതൊരു 2,500 മുതൽ 7,500 വരെ ഒരു സ്ലാബാക്കി മാറ്റുക. സർക്കാർ ജീവനക്കാർക്ക് NPS നാഷണൽ പെൻഷൻ സ്കീം, അത് കൂടുതൽ ആകർഷകമാക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം, അതിന് നികുതി ഇളവുകൾ നൽകുക. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ. പിന്നെ ഈ ആരോഗ്യ മേഖലയിൽ ഗവേഷണത്തിന് കൂടുതൽ സാധ്യതകൾ, അതിനു വേണ്ട ചില പ്രോത്സാഹനങ്ങളൊക്കെ ഉണ്ടാകും. NRHM കരട് മുടങ്ങിപ്പോയ ആനുകൂല്യങ്ങളൊക്കെ തന്നെ നൽകുക, അതൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തുമായിരിക്കാം എന്ന് പ്രതീക്ഷയാണ്. അതെ, പ്ലസ് നമ്മുടെ ഈ ആരോഗ്യ മേഖലയുമായി ഇൻഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ അംഗൻവാടി ആശാ വർക്കർമാർ, അവർക്കൊക്കെ നൽകുന്ന, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതികളിൽ പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെയുള്ള ഓണറേറിയം കൂട്ടണമെന്നൊരു ആവശ്യവും ഉണ്ട്. അപ്പൊ
അത്തരത്തിൽ അവരുടെ ഓണറേറിയം കൂട്ടിയാൽ അവരുടെ ഇൻകം കൂടും, അവർ ജോലി ചെയ്യുന്നതിലെ ആ ഒരു ഉത്സാഹം കൂടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ചിലപ്പോൾ ധനമന്ത്രി അതിനൊക്കെ തയ്യാറാകാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ നമ്മൾ ഇതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും എന്തൊക്കെയാണ് കൃത്യമായ പ്രഖ്യാപനങ്ങൾ എന്നറിയാനായിട്ട് സീനിയർ സിറ്റിസൺസ് ഒക്കെ വലിയ പ്രതീക്ഷയിലാണ്. പെൻഷൻ ഇൻകത്തിലുള്ള നികുതി ഇളവുണ്ടാകുമോ, അതുപോലെ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരുപാട് മുതിർന്ന പൗരന്മാർ, മറ്റ് ഇതൊന്നും ഇല്ലല്ലോ, സാഹചര്യങ്ങൾ വരുമാന സാഹചര്യങ്ങൾ ഒന്നും ഇല്ല. അപ്പൊ അവർക്ക് ഇതൊക്കെ തന്നെ വലിയൊരു ആശ്വാസമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു നികുതി ഇളവൊക്കെ കിട്ടുകയാണെങ്കിൽ. അപ്പൊ എന്തായാലും നാളെയാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. സ്ത്രീകൾക്കായിട്ട് നാരി നാരായണി എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അപ്പൊ ഈ നാരി നാരായണിയുടെ ഭാഗമായിട്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി, സ്ത്രീകളിലേക്ക് പണം എത്തിക്കുന്നതിന് വേണ്ടി എന്തായിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾക്ക് നാളെ അറിയാം. നാളെ രാവിലെ 11 മണിയാകുമ്പോൾ നിർമ്മലാ സീതാരാമൻ ഈ ബജറ്റ് വായിക്കാൻ തുടങ്ങുമ്പോൾ കൂടുതൽ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. നമ്മൾ എന്തായാലും പറഞ്ഞത് നിലവിലെ ഒരു സാഹചര്യം മാത്രമാണ്. പക്ഷേ നിങ്ങൾ ബജറ്റ് ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഓരോ മേഖലയ്ക്ക് വേണ്ടിയും ഉണ്ട്. നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ഘടകങ്ങൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിക്കും, ഇത് നടപ്പാക്കുന്നുണ്ടോ, അത്തരത്തിലൊരു ചെക്ക് നമുക്ക് ആവശ്യമാണ്. അതെ, കുടുംബ ബജറ്റ് താളം തെറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നാളെ കാണാം. നമസ്കാരം.